DM പൊറ്റേക്കാട്ട് സ്മാരക റോളിംഗ് ട്രോഫിക്കായുള്ള പൈനൂർ കുഴിക്കൽ കടവ് ജലോത്സവത്തിൽ മണമാളൻ വള്ളം ജേതാക്കളായി. പൊന്നനത്തമ്മ നമ്പർ 3 വള്ളം രണ്ടാം സ്ഥാനവും ശ്രീഗണേഷ് വള്ളം മൂന്നാം സ്ഥാനവും നേടി. ഒന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ പൊന്നനത്തമ്മ നമ്പർ 2 രണ്ടാമത്തെ ട്രാക്കിലൂടെ തുഴഞ്ഞു വരുന്ന മനോഹരമായ കാഴ്ച, എത്ര സുന്ദരമായ തുഴച്ചില്, എത്ര ആവേശകരമായ തുഴച്ചില്. പ്രിയപ്പെട്ടവരെ, ഏതായാലും ഒരു ചെറിയ മഴയൊക്കെ കഴിഞ്ഞ് ശാന്തമായി നേരിയ തണവൊക്കെ കെട്ടി നിൽക്കുമ്പോൾ നാല് കയ്യടി ഒന്ന് നല്ല രീതിയിൽ നടത്തിയാൽ തന്നെ നമ്മളൊന്ന് ഉഷാറാകും. കണ്ടിട്ടില്ലേ താറാവും കുഞ്ഞുങ്ങള് വെള്ളത്തിൽ കിടന്ന് നീന്തിയതിനു ശേഷം കരക്ക് കയറുകയും ചെറുകളൊക്കെ ഒന്ന് കുടയുന്നത് പോലെ എല്ലാവരും നല്ല കയ്യടിയൊക്കെ കൊടുത്ത്. എത്ര മനോഹരമാണ്, എത്ര സുന്ദരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഏതായാലും ആവേശമുള്ള സുന്ദരമായ നമ്മളുടെ ആത്മവീര്യത്തെ പുറത്തെടുക്കുന്ന മനോഹരമായ ദൃശ്യ വിരുന്ന് സമ്മാനിച്ചുകൊണ്ട് ഇതാ മണവാളൻ ഒന്നാമത്തെ ട്രാക്കിലൂടെ ഏതാണ്ട് വഞ്ചിപ്പാടിന്റെ വീട് കുതിച്ചു പാഞ്ഞ് നേടിക്കൊണ്ട് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ട പൊന്നനത്തമ്മ നമ്പർ 3 രണ്ടാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ എന്തൊരു മത്സരം, എന്തൊരു അധികായ യുദ്ധം, രാമ രാവണ യുദ്ധം പോലെ, കർണാർജുന യുദ്ധം പോലെ ചീറിപ്പാഞ്ഞെടുക്കുന്ന രണ്ട് പറവകളെ പോലെ അങ്ങനെ കടന്നു വരുന്നു രണ്ട് ജലയാനങ്ങള്. നമ്മുടെ പ്രിയപ്പെട്ട ഷൈജു ദാമേറിൻ എന്ന് പറയുന്ന നിങ്ങളുടെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കമന്റേറ്റർ ഒക്കെ പറയുന്ന പോലെ പറഞ്ഞാൽ വണ്ടർഫുൾ പെർഫോമൻസ്, എന്തൊരു മത്സരമാണ്. രണ്ട് ജലയാനങ്ങള് അങ്ങനെ കുതിച്ച് പാഞ്ഞ് അങ്ങനെ പറന്നെടുക്കുമ്പോൾ ഇതാണ് മത്സരം, ഇത് തന്നെയാണ് മത്സരം എന്നൊക്കെ പറഞ്ഞ പോലെ പറയുമ്പോ പ്രിയപ്പെട്ടവരെ, രണ്ട് വള്ളങ്ങളും ഒപ്പത്തിനൊപ്പമുണ്ട്, ഇഞ്ചോട് ഇഞ്ച് പൊരുതുന്നുണ്ട്. ഈ പറയുമ്പോൾ പൊന്നിനത്തമ്മ നമ്പർ 2-3 നമ്മുടെ തലപ്പങ്കായം സഹദ് എന്തൊരു കുത്തിയേറിയതാണ്. ഈ സമയത്ത് ശ്രീഗണേശന്റെ പ്രിയപ്പെട്ടവൻ അമരക്കാരൻ എന്റെ സഹദെ, എന്റെ സുബ്രഹ്മണ്യൻ ചേട്ട 19-കാരനും 60-കാരനും തമ്മിലുള്ള കൈക്കരുത്ത്, ആ എന്തൊരു മത്സരം. അമരത്തെ വിസ്മയമായ KR രവീഷും പ്രിയപ്പെട്ട പൊന്നിനത്തമ്മയിലെ പ്രിയപ്പെട്ട അമരക്കാരനും തമ്മിലുള്ള മത്സരം, മണവാളനും പൊന്നിനത്തമ്മയും തമ്മിലുള്ള മത്സരം, ആരാണ് വിജയിക്കുക, ആരാണ് പരാജയപ്പെടുകയെന്ന് പ്രവചനാതീതമായ മത്സരം കാഴ്ചവെക്കുമ്പോ മഴയൊക്കെ ഒരു വശത്ത് നടക്കും. ഇവിടെ മത്സരമാണ്, ഇവിടെ യുദ്ധമാണ് നടക്കുന്നത്. ആ കൈക്കരുത്തിന് മുന്നിൽ, ആ കൈക്കരുത്തുകൾക്ക് മുമ്പിൽ നമ്മള് ഇങ്ങനെ വിസ്മയത്തോടെ നോക്കി നിൽക്കേണ്ട കാഴ്ച. പ്രിയപ്പെട്ടവര്, എന്തൊരു മത്സരമാണ്, എന്തൊരു ആവേശമാണ്. മണവാള, എന്തൊരു കുത്തിയേറ്, എന്തൊരു കൈക്കരുത്ത്. 14 സീഗ്രേഡ് ചുരുളൻ വള്ളങ്ങളാണ് മത്സരത്തിൽ മാറ്റുരച്ചത്. മത്സരത്തിന് മുന്നോടിയായി ജലഘോഷയാത്രയും നടന്നു. എരത്തിരുത്തി കുഴിക്കൽ കടവ് ബോട്ട് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ജലോത്സവം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ വർഷം എത്തിച്ചേരാൻ കഴിയാതിരുന്നത് ഒരു വലിയ കുറവായി തന്നെ കണ്ടുകൊണ്ട് ഈ വർഷം ഈ പരിപാടിയിൽ വളരെ അഭിമാനത്തോടു കൂടിയിട്ടാണ് തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ പേരിൽ ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഈ ഉദ്ഘാടന വേദിയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്തു. നമ്മുടെ നാട് അത് വെറും ഒരു നാടല്ല, കുറച്ച് മണ്ണും കുറച്ച് മണലും കുറച്ച് മനുഷ്യനും കുറച്ച് വീടുകളും കുറച്ച് കൃഷിയും പച്ചപ്പും വെള്ളവും ആ വിധത്തിലുള്ള കായലും കരയും കടലും കടൽ തിരയും എല്ലാം അടങ്ങുന്ന കേവലം ഭൗതികമായ ഒരു ഏകകം മാത്രമല്ല നമ്മുടെ കേരളം. ഈ കേരളം ഗോഡ്സ് ഓൺ കൺട്രി, ഇത് ദൈവത്തിന്റെ സ്വന്തം നാടാണ്. ഇന്ത്യ രാജ്യത്ത് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കാൻ ഒരു മണ്ണ് മാത്രമേ ഉള്ളൂ, അത് കേരളത്തിന്റെ മണ്ണാണ്, നമ്മുടെ മണ്ണാണ്. വള്ളത്തോൾ വളരെ അഭിമാനത്തോടുകൂടി വാഴ്ത്തിപ്പാടിയ ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്കുന്ന. എടുത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷനായി. ET ടൈസൺ MLA സമ്മാനദാനം നിർവഹിച്ചു. കടവ് ജലോത്സവം 2023 വളരെ ഭംഗിയായി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം കേരളത്തിൽ ജലോത്സവങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ ആലപ്പുഴ ജലോത്സവം മുതൽ ചെറുതും വലുതുമായ നിരവധി ജലോത്സവങ്ങളുണ്ട്, സമ്പന്നമാണ് ഈ കേരളം. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ്, ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ,
തളിപ്പുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ്, ആസാ ഗ്രൂപ്പ് എം ഡി സി പി സാലിഖ്, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീദ ആഷിഖ്, തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എം കെ ഫാൽഗുണൻ, നവമി പ്രസാദ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈലജ രവീന്ദ്രൻ, മറ്റ് ജനപ്രതിനിധികളായ വാസന്തി തിലകൻ, എം എസ് നിഖിൻ, പി ആർ നിഖിൻ, ജലോത്സവ കമ്മിറ്റി ഭാരവാഹികളായ പി എച്ച് ബാബു, എ വി സതീഷ്, വി കെ ജ്യോതിപ്രകാശ്, കെ വി ശ്രീധരൻ, ഷമീർ ഇളയടത്ത്, സുബി ശങ്കർ, കെ വി സതീഷ്, കെ എസ് ശ്രീരാജു എന്നിവർ സംസാരിച്ചു. പുത്തൂർ ഓണം പൊന്നോണം. ഈ ഓണനാളുകളിൽ ഞങ്ങളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവർക്ക് ഓണപ്പുടവയും മറ്റു സമ്മാനങ്ങളും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി എച്ച് യു ഐ ഡി നിലവാരത്തിലുള്ള പുതിയ സ്വർണ്ണാഭരണങ്ങളായി മാറ്റിവാങ്ങാം. വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിലും സ്വന്തമാക്കാം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻസ്, മിന്നി തിളങ്ങുന്ന ഡയമണ്ട്സിന്റെ ആരും പൊതിക്കുന്ന സെലക്ഷൻസ്, ട്രഡീഷണൽ ആൻഡ് ട്രെൻഡി മോഡൽസ്, എക്സ്ചേഞ്ച് ഓഫറും സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയും. വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികൾക്ക് 1 കോടി രൂപയുടെ സമ്മാനങ്ങൾ ഓഗസ്റ്റ് 15 മുതൽ ആരംഭിക്കുന്നു. വരൂ, ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടു. പുത്തൂർ ഗോൾഡൻ ഡയമണ്ട്സ്, വലപ്പാട് കുരിശുപള്ളിക്ക് സമീപം. ഹണി കോംബ്, പെണ്ണഴകിന്റെ വസ്ത്രനിറഭേദങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കാൻ ഇനി എന്നും ഹണി കോംബ്. ഫാഷൻ ഫോർ എവർ. ഫാഷനിലെ പുതുമയും വ്യത്യസ്തതയും ഒരുപോലെ സമന്വയിക്കുന്ന ഏറ്റവും പുതിയ മോഡലിലുള്ള ന്യൂജൻ വസ്ത്രങ്ങളുടെ ഒരു സ്വപ്നലോകം. ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, പാർട്ടി വെയർ, ലേറ്റസ്റ്റ് കിഡ്സ് വെയർ, ബ്രാൻഡഡ് ന്യൂബോൺ വെയർ, ബേബി ആക്സസറീസ് തുടങ്ങി മനം മയക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ. തിരഞ്ഞെടുക്കുവാൻ കൂടുതൽ മോഡലുകൾ, മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വെറൈറ്റി ഡിസൈൻസ്, നിങ്ങളുടെ സൗന്ദര്യത്തിന്റെ പൂർണ്ണത ഞങ്ങളിലൂടെ. ഓരോ 2000 രൂപയുടെ പെർച്ചേസിനോടൊപ്പം സമ്മാന കൂപ്പൺ. 1st സമ്മാനം ഹോണ്ട ഡിയോ സ്കൂട്ടർ, 2nd സമ്മാനം വാഷിംഗ് മെഷീൻ, 3rd സമ്മാനം മിക്സി തുടങ്ങി നിരവധി സമ്മാനങ്ങൾ. നിങ്ങൾ മനസ്സിൽ കണ്ട ഫാഷൻ ഇവിടെയുണ്ട്. വരൂ, ഫാഷന്റെ പുതുസ്പന്ദനം തൊട്ടറിയൂ. ഹണി കോംബ്, ഫാഷൻ ഫോർ എവർ. കാക്കത്തുരുത്തി റോഡ്, പെരിമംഗലം.